പൊതുജലാശയങ്ങൾ ശുചിയായി സംരക്ഷിക്കുക, മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക, മലിനജലം പൊതുജലാശയങ്ങളിലേക്ക് ഒഴുക്കാതിരിക്കുക, ജലാശയങ്ങൾ സുന്ദരമായിരിക്കട്ടെ. തീർച്ചയായിട്ടും അങ്ങനെയാണ് അല്ലേ? നമ്മുടെ പ്രകൃതിയെ, നമ്മുടെ നാടിനെ, നമ്മുടെ പുഴകളെ, നമ്മുടെ മരങ്ങളെ ഒക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. അതിപ്പോ നാട്ടുകാർക്കാണെങ്കിലും ഈ നാട് കാണാൻ വരുന്നവർക്കാണെങ്കിലും അത് കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണെന്ന് മറന്നു പോകണം. അത് ഇവിടെയല്ല, എവിടെയാണെങ്കിലും യാത്ര തുടരുകയാണ്. കേരളം മനോഹരം. ഇത് അത്തോളി. ഞാൻ നിൽക്കുന്നത് കുനിയിൽ കടവ് പാലം. ഇവിടുത്തെ മിക്കവാറും വീടുകളിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മീൻ വാങ്ങാൻ പറ്റും. മീൻ, കക്ക, കല്ലുമ്മക്കായ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വാങ്ങാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറെ കൂട്ടുകാരെ നമുക്ക് അവിടെ ഇവിടങ്ങളിലായിട്ട് കാണാനും പറ്റും. കുനിയിൽ കടവ് പാലത്തിലൂടെയുള്ള യാത്ര വീണ്ടും തുടരുന്നു. കേരളത്തിൽ ഏറ്റവും വിശേഷപ്പെട്ട ഡ്രൈവിംഗ് ബീച്ച് എന്ന് പറയുന്നത് മുഴപ്പിലങ്ങാടിയാണ്. പക്ഷെ ഈ കോഴിക്കോട് തിക്കോടിയിൽ ഇങ്ങനെ ഒരു ബീച്ച്, ഇത്രയും ഡ്രൈവിംഗ് ഫെസിലിറ്റീസ് ഉള്ള ഒരു ഡ്രൈവിംഗ് ബീച്ച് ഇവിടെ കല്ലകത്ത് എന്ന് പറയുന്ന ഈ സ്ഥലത്ത്, ഈ ബീച്ചിന് ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടെന്ന് പലർക്കും അറിയില്ല, ഞങ്ങൾക്കും അറിയില്ലായിരുന്നു. ഞങ്ങൾ അതൊന്ന് കാണാൻ പോകുന്നു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയാൽ 37 കിലോമീറ്റർ താണ്ടി നമ്മൾ വന്നാൽ തിക്കോടിയിലെ കല്ലകത്ത് ബീച്ചിലേക്ക് എത്താം. ഈ ബീച്ചിലെത്തിയാൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇങ്ങനെ വണ്ടി ഓടിച്ച് കളിച്ച് ചിരിച്ച് അറുമാദിക്കണം. ഇത് കല്ലകത്ത് ബീച്ച്. നമുക്ക് സാധാരണ നമ്മൾ അങ്ങനെ ഒരു ഒരു എന്താ ബീച്ച് ഡ്രൈവ് ആഗ്രഹിക്കുന്നവർക്ക് മുഴപ്പിലങ്ങാടിയിലേക്ക് പോകേണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനൊരു സൗകര്യമുള്ളവർ നമുക്ക് പലർക്കും അറിയില്ലായിരുന്നു. അറിയാവുന്നവരുണ്ടാവാം, പക്ഷെ അറിയാത്തവർക്ക് ആ പുതിയൊരു അറിവ് പകരുകയാണ് കല്ലകത്ത് ബീച്ച്. അങ്ങനെ എന്തായാലും ശരി, ഇനിയിപ്പോ ഞാന് ഈ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നാടായ കോഴിക്കോടിൽ നിന്ന് കോഴിക്കോടിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരിടത്തേക്ക് പോകണം. 1498 വാസ്കോട് ഗാമ കാലുകുത്തിയ കോഴിക്കോട് ജില്ലയിലെ കാപ്പാടക്ക് ഞാൻ പോകാൻ പോവുകയാണ്. ഞാനിവിടെ പോയി കാലുകുത്താൻ പോവുകയാണ്. ചരിത്ര പ്രാധാന്യമുള്ള ഒരിടത്തേക്കാണ് നമ്മൾ ഇപ്പോ യാത്ര ചെയ്യുന്നത്. നമ്മുടെ നാടിന്റെ സമ്പത്ത് തേടി, സുഗന്ധവ്യഞ്ജനങ്ങൾ തേടി പോർച്ചുഗലിൽ നിന്ന് ഒരു നാവികൻ 1498 കോഴിക്കോട് കാപ്പാട് എന്ന സ്ഥലത്ത് കാലുകുത്തി. കാപ്പാടേക്കാണ് നമ്മുടെ ഇപ്പോഴത്തെ യാത്ര. കാപ്പാട് ബീച്ചിന്റെ സമീപമാണ് നിൽക്കുന്നത്. കാപ്പാട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും പോകേണ്ട ഒരിടം കൂടിയുണ്ട്. അത് വനദുർഗ ക്ഷേത്രമാണ്. വനദുർഗ ക്ഷേത്രത്തിന് ഇനി ഇവിടുന്ന് 1 കിലോമീറ്റർ എന്നാണ് ഈ മൈൽ സ്റ്റോൺ പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് ക്ഷേത്രത്തിൽ പോയി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങി വരും. കാടും കാപ്പും മരങ്ങളും ഒക്കെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണെന്നൊരു അറിവ് കൂടിയാണ് ഇതിലൂടെ പകരുന്നത്. എപ്പോഴും നമുക്കറിയാം നമ്മുടെ എന്താ പറയുക, നമ്മുടെ വനത്തെ അല്ലെങ്കിൽ നമ്മുടെ കാടുകളെയൊക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്നുള്ളത് ദൈവികതയോട് മിക്സ് ചെയ്തിട്ടുള്ള
അല്ലെങ്കിൽ അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ആണ് നമ്മളെ പഠിപ്പിക്കുന്നത് എപ്പോഴും നമ്മുടെ സംസ്കാരം. അപ്പടി ബീച്ചിലേക്ക് വന്ന സമയത്ത് വനദുർഗാ ക്ഷേത്രത്തിന്റെ ഒരു ബോർഡ് കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വന്നതാണ് വളരെ സന്തോഷത്തോടുകൂടി. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു 5 മണിയൊക്കെ ആവുന്ന സമയത്ത് മാത്രമാണ് ഇവിടെ ഓപ്പൺ ആവുന്നത്, ഞങ്ങൾ അതിന് കുറച്ച് മുമ്പ് വന്നു. എന്നാലും ഒന്ന് ചുറ്റി സഞ്ചരിച്ച് വീണ്ടും തിരികെ വരുമ്പോൾ കാണാനുള്ള ഭാഗ്യമുണ്ടെങ്കിൽ അകത്തേക്ക് പോകാം. തൽക്കാലം നമുക്ക് യാത്ര തുടങ്ങാം. ഇത് കാപ്പാട് ബീച്ച് ഏതാ ആ ഭാഗത്ത് തുടങ്ങി ഇങ്ങനെ നിൽക്കും. മനോഹരമായിട്ട് ധാരാളം സഞ്ചാരികൾ ഇങ്ങനെ വന്നു പോകുന്നൊരിടമാണ് കാപ്പാട്. പരിസ്ഥിതി സൗഹൃദ ബീച്ചുകൾക്കുള്ള ഇന്ത്യയിലെ 12 പ്രധാനപ്പെട്ട ബീച്ചുകളിൽ ഒന്നാണ് കാപ്പാട്. അതുകൊണ്ട് തന്നെ ബ്ലൂ ഫ്ലാഗ് ലഭിച്ച ഇന്ത്യയിലെ 12 തീരങ്ങളിൽ ഒന്നാണ് കാപ്പാട് തീരം, കേരളത്തിലെ ആദ്യത്തേതും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കാപ്പാട് ബീച്ചിൻ്റെ പ്രത്യേകത. പണ്ട് ഹിസ്റ്ററി ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, 1498 വാസ്കോ ഡ ഗാമ കാപ്പാട് വന്നിറങ്ങിയെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ നാടിന്, ഈ കാപ്പാട് എന്ന് പറയുന്ന സ്ഥലത്തിന് കപ്പക്കടവ് എന്നൊരു പേര് കൂടിയുണ്ട്. ഈ പേരും ഈ വർഷമൊക്കെ ഇവിടുത്തെ നാട്ടുകാർക്ക് ഈ സഞ്ചാരികൾക്ക് അറിയാതെ നമുക്ക് നോക്കണമല്ലോ, ചുമ്മാ ഒരു കൗതുകം. ഇവിടെ നാട് ഇവിടെ തന്നെയാണോ? ഈ സ്ഥലത്തിന്റെ പേര് എന്താണ്? കാപ്പാടിന് വേറൊരു പേരുണ്ട് അറിയാമോ? കാപ്പാടിന് ഫോൺ ചെയ്യുന്ന ആളുണ്ട്, കാപ്പാടിന് വേറെ പേര് അറിയാമോ? കാപ്പാടിന് വേറെ പേര് ഇവിടെ വാസ്കോ ഡ ഗാമ വന്നിട്ടുണ്ടല്ലോ അല്ലേ? അത് ഏത് വർഷം അറിയാമോ? കാപ്പാടിന് വേറൊരു പേരുണ്ടറിയാമോ? സമ്മാനം ഉണ്ടെങ്കിൽ സമ്മാനമല്ല, സ്നേഹം, എന്റെ സ്നേഹം മാത്രം. വേറെന്താ അല്ല, ഓർമ്മയുണ്ട്, ഹിസ്റ്ററി പഠിച്ച ചിലരെങ്കിലും ഓർത്ത് വെക്കാം. പക്ഷേ ഇവിടെ വന്നോണ്ട് ചോദിച്ചേ ഉള്ളു. ഇത് മനോഹരമായ ഒരു ദൃശ്യമാണ്. നമുക്ക് സാധാരണ ഇതുപോലൊരു പോയിന്റ് നമുക്ക് ഈ പണ്ട് നമ്മുടെ കന്യാകുമാരിലേക്ക് പോകുമ്പോൾ വിവേകാനന്ദ പാറയുടെ മുകളിൽ നിൽക്കുമ്പോൾ ഈ ഒരു ഫീലാണ് ഉണ്ടാവുന്നത്. അതുപോലെ വല്ലാത്തൊരു അവസ്ഥ. അപ്പുറം ഉണ്ടാകുന്നത് ഈ പാറയ്ക്ക് ചുറ്റുമായിട്ട് ഇങ്ങനെ കടലിങ്ങനെ ഇടിഞ്ഞു നിൽക്കും. ഇതാണ് തൂവപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം. പിൻഗാമി ഷൂട്ട് ചെയ്ത സ്ഥലം ആണോ? ഓ അടിപൊളി അടിപൊളി. ആ അപ്പോ തൂവപ്പാറ, ഈ തൂവപ്പാറയുടെ മുകളിലായിരുന്നു അടി കടന്നത്. ആണോ? ആണോ ആണോ ആണോ. പണ്ട് വാസ്കോ ഡ ഗാമ വന്നത്, അത് ഏത് വർഷം എന്നറിയാമോ? അടിപൊളി, സൂപ്പർ അടിപൊളി. ബി എസ് സി പരീക്ഷ എഴുതിക്കാണല്ലേ, ഉദ്യോഗസ്ഥനാണ്. അവിടെ ഒരു മലയാളി വെച്ചപ്പോഴേ ഇങ്ങനെ പേരേ ഇല്ലെന്ന് പറഞ്ഞു, അതും ഒരു മലയാളി.
കാപ്പാടിന് വേറൊരു പേരുണ്ടറിയാം, അല്ല കാപ്പാടിന് വേറൊരു പേരുണ്ട്. ആ ഒരു പേര് ലോപിച്ച് ലോപിച്ച് ലോപിച്ചാണ് കാപ്പാടായത്. കാപ്പാട് റിക്ഷയ്ക്ക് കാപ്പാടിന്റെ വേറൊരു പേരറിയാമോ? വാസ്കോ ഡാമ വന്ന വർഷം അറിയാമോ? ഇല്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? കാപ്പാടിന് വേറൊരു പെണ്ണറിയാമോ? കപ്പക്കാട്. അങ്ങനെടാ കാപ്പാട് ബീച്ചിലൂടെ ഇങ്ങനെ ഒരു സായന്ത്രം. ഇത് കോഴിക്കോട് കാപ്പാട് ബീച്ച്. കൊയിലാണ്ട് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയാൽ അവിടെ നിന്ന് ഒരു 7-8 കിലോമീറ്റർ മാത്രം. ഇനി നിങ്ങൾ കരിപ്പൂർ വിമാനത്താവളത്തിന് ഇറങ്ങുന്നെങ്കിൽ അവിടെ നിന്നൊരു 23-24 കിലോമീറ്റർ മാത്രമാണ്. എനിക്കും കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കടൽ തീരമാണ്. നമുക്കറിയാം ബ്ലൂ ഫ്ലാഗ് കിട്ടിയ 12 തീരപ്രദേശങ്ങൾ തീരങ്ങളിൽ നിന്ന് ഒരു തീരമാണ്. അപ്പോൾ കാപ്പാട് ബീച്ചിലെ മനോഹാരിത കണ്ട് നമ്മളിങ്ങനെ എന്താ പറയുക, എത്ര എന്ത് നീറ്റായിരിക്കുന്നല്ലേ, അതെല്ലാം കണ്ട് നമ്മളിങ്ങനെ ഒരു നമ്മുടെ ഒരു ഇവിടെ സാധാരണ പറഞ്ഞു പറഞ്ഞുകൊണ്ടല്ലോ, ഇപ്പോൾ സീ വ്യൂ ആയിട്ട് സാധാരണ നമ്മൾ ഡെസ്റ്റിനേഷൻസൊക്കെ പോകുമ്പോൾ നമുക്ക് ആകർഷിക്കുന്നത് അവിടുത്തെ വലിയ റിസോർട്ടുകളാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമുക്കിപ്പോൾ തീർച്ചയായിട്ടും കാണാൻ പറ്റുന്ന കുറച്ച് ഹോം സ്റ്റേ, വളരെ നാടൻ രീതിയിലുള്ള നാടൻ ഫുഡൊക്കെ കിട്ടുന്ന ഹോം സ്റ്റേ ആണ്. അത്തരത്തിലൊരു ഹോം സ്റ്റേയിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. നമസ്തേ. നമസ്തേ സാർ. പേര്? നമ്മുടെ പേര് മാമിക. ഇത് ഇവിടെ എത്ര പേർക്ക് താമസിക്കാൻ പറ്റും? നമുക്കൊരു 23-24 പേർക്ക് താമസിക്കാനുള്ള. അപ്പൊ ഇനിയുമുണ്ട് കാഴ്ചകൾ ധാരാളം കാണാനായിട്ട്, ഇവിടുത്തെ കാഴ്ചകളുണ്ട് കാണാനായിട്ട്. പിന്നെ ഇതിന് ചുറ്റും കാപ്പാടിൽ ഒരുപാട് ഒരുപാട് വിശേഷപ്പെട്ട സ്ഥലങ്ങളുണ്ട്. നമ്മൾ കണ്ടതും കാണാത്തതും കാണേണ്ടതുമായിട്ടുള്ള കാഴ്ചകളുണ്ട്. അങ്ങോട്ടേക്കൊക്കെ പോവുകയാണ് നമ്മൾ. തൽക്കാലം ഞാൻ റൂം പോയിട്ട് വരാം. ഈ കപ്പക്കടവ് ബീച്ച് കാപ്പാട് ബീച്ചായി മാറി. കപ്പക്കടവ് ബീച്ചായിരുന്ന സമയത്ത്, അതായത് 1498 കാലങ്ങളിൽ ഇവിടേക്ക് വന്ന ഒരു പോർച്ചുഗീസ് നാവികനുണ്ടായിരുന്നു, വാസ്കോ ഡ ഗാമ. അദ്ദേഹം ഇവിടെ വന്നതിന്റെ പ്രതീകമായിട്ട് ഒരു സ്തൂപം സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്ക് അതിന്റെ അടുത്തേക്ക് പോകാം. അങ്ങനെ ചരിത്ര പ്രാധാന്യമുള്ള ഒരിടം കാപ്പാട്. കാപ്പാട് എന്നും പേര് കേട്ടിരിക്കുന്നത് നമുക്കറിയാം, പോർച്ചുഗീസുകാരനായ നാവികൻ 1498 എത്തിയ ഇടമാണത്. ഇപ്പൊ അതിന്റെ സ്മാരകമായിട്ട് ഒരു സ്തൂപം, വാസ്കോ ഡ ഗാമ ലാൻഡഡ് ഹിയർ. കപ്പക്കടവ്, കപ്പക്കടവ് എന്നാണ്. കപ്പക്കടവ് കപ്പക്കടവ് കപ്പ പിന്നീടാണ് കാപ്പാടായി മാറിയത്. 1498 എന്തായാലും ഈ സ്തൂപത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അഭിമാനം. വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ ഒരു മഹാൻ എത്തപ്പെടുകയും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാടിന്റെ സംസ്കാരം തന്നെ മാറ്റി മറിച്ചതാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാടായ നമ്മുടെ നാട് ഇവിടെ കോഴിക്കോടിനെ നുകരാനും കവരാനും ഒക്കെ എത്തിയ ഒരു പറ്റം വിദേശി, അവരിൽ ഒന്നാമനാണ് വാസ്കോ ഡ ഗാമ. സംസ്കാരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞു കിടക്കുകയാണല്ലോ, എപ്പോഴും അങ്ങനെയാണ്. കൊടുത്തും വാങ്ങിയുമാണ് നമ്മുടെ സംസ്കാരം പോകുന്നത്. അങ്ങനെ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും ശരി, ഇപ്പോ 2024 ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷം. അങ്ങനെ കൂടിച്ചേരികൾക്കൊടുവിൽ നമ്മൾ പുതിയ പുതിയ സംസ്കാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കേരളം മനോഹരം.
കാവും കടലും ചേർന്ന് നിൽക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് ഇവിടെ, നമുക്ക് അങ്ങോട്ട് പോകാം. സത്യം പറഞ്ഞാൽ അവിശ്വസനീയമായ, അതായത് നമ്മൾ ഒരിക്കലും ഇതിനു മുമ്പ് ഒരിക്കലും കാണാൻ പറ്റാത്ത ഒരു കാഴ്ചയാണത്. ദീപാരാധന കഴിഞ്ഞായിരുന്നോ? ദീപാരാധന കഴിഞ്ഞോ? കുറച്ചുകൂടി നേരത്തെ വരേണ്ടതായിരുന്നു, ഞാൻ ഒന്ന് കേട്ടിട്ട് വരാം. ആ കാപ്പാട് വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഭക്ത്യാദരപൂർവ്വം വന്നു പോകാനായി ഒരിടം കൂടിയുണ്ട്, ശ്രീ ഒരുപൊട്ടും കാവ് ഭഗവതി ക്ഷേത്രം. ഈ ഈ കടലിന് ഒരു കാവലായി ഈ ദേവീ ക്ഷേത്രം ഇങ്ങനെ നിലകൊള്ളുകയാണ്. ഈ കടലിൽ നിന്ന് ഇവിടെ ഈ നാട്ടുകാർക്ക്, ഈ കടലിന് മാത്രമല്ല ഈ നാട്ടുകാർക്ക് ഒരു കാവലാളായി നിൽക്കുന്ന ഒരുപൊട്ടും കാവ് ദേവി. ഇത് ആക്ച്വലി ഇതിന്റെ മൂലസ്ഥാനം ഇവിടെ അല്ലല്ലേ? മൂലസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇവിടത്തേക്ക് ആവാഹിച്ച് ഇവിടെ ഒരു നാഗത്തിന്റെ ഒരു കോട്ട ഉണ്ടായിരുന്നു പണ്ട്. നാഗത്തിന്റെ കോട്ടയുടെ അടുത്ത് കാവുണ്ടായിരുന്നു, പക്ഷെ മറ്റൊരിടത്ത് ഇതിനെ ആവാഹിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ അമ്മയും മകളുമാണ് ഇരിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട്, കാരണം ഈ പറഞ്ഞ പോലെ ആദരപൂർവ്വം നമുക്ക് ഈ വിനോദസഞ്ചാരങ്ങൾക്കിടയിലും സന്തോഷം അങ്ങനെയാണല്ലോ. അതെ അതെ, നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് പല തരത്തിലാണ്. ചിലപ്പോൾ കാഴ്ചകളായിരിക്കും, ചിലപ്പോൾ ആത്മീയതയായിരിക്കും, ചിലപ്പോൾ ചില സന്തോഷ നിമിഷങ്ങളായിരിക്കും. അങ്ങനെ എല്ലാത്തിനെയും നമ്മളിങ്ങനെ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് വരുമ്പോൾ വിനോദസഞ്ചാരികൾക്ക് ഭക്ത്യാദരപൂർവ്വം ഇവിടെ വേണമെങ്കിൽ വന്ന് പോകാൻ പറ്റുന്ന ഒരിടം കൂടിയാണ് ശ്രീ ഒരുപൊട്ടും കാവ് ഭഗവതി ക്ഷേത്രം. ഒരുപൊട്ടും കാവ് ദേവീക്ഷേത്രത്തിലെ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങുകയാണ്, ഇനി യാത്ര പറയാനുള്ള നേരമാണ്. നമുക്കറിയാം തീർച്ചയായിട്ടും കാപ്പാടയ്ക്ക് വരുമ്പോൾ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനായിട്ട് നിരവധി ഇടങ്ങളുണ്ട് നമുക്ക്. അക്കൂട്ടത്തിൽ ഒരല്പം പ്രാർത്ഥന, ആത്മീയമായ ഒരു തരം ഒരു 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 നിർവൃതി അത് ലഭിക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും ഇവിടെയും വന്നു പോകാം. അങ്ങനെയാണ് സന്തോഷം, അങ്ങനെ പലതരത്തിൽ ചില കാഴ്ചകളാവാം, ചില സന്തോഷ നിമിഷങ്ങളാവാം, ചില അവസരങ്ങളാവാം, പലതരത്തിലാണ് ഭാഗ്യവും സന്ദർഭങ്ങളൊക്കെ വന്നു ചേർന്ന് നമ്മളെ സന്തോഷപ്പെടുത്താറുള്ളത്. ഇന്ന് ആത്മനിർവൃതിയോടെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ ഒരുപാട് സന്തോഷം. അടുത്ത ആഴ്ച വീണ്ടും കാണാം മറ്റൊരിടത്ത് മനോഹരമായ കാഴ്ചയുമായി. കേരളം മനോഹരം.